ബ്ലെസ്സി ആയിട്ട് സംസാരിച്ചു. അപ്പൊ ബ്ലെസ്സി പോസിറ്റീവ് ആണ്, നമുക്ക് നോക്കാം സംസാരിച്ചിട്ട് എന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള മറുപടി തന്നെ. ഇല്ല ഞാൻ അഭിനയിക്കില്ല, നമ്മള് അനുഭവിക്കൽ മാത്രമേ ഉള്ളൂ, അഭിനയില്ല. ആ മനസ്സിലുണ്ട്, പക്ഷെ നമ്മൾ അവരായിട്ട് ഒന്നും സംസാരിക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല. അപ്പൊ ആദ്യം ബ്ലെസ്സി ആയിട്ട് സംസാരിച്ചു. എന്താ നിങ്ങളുടെ അഭിപ്രായം, ആരാ സൂട്ടാവ? അല്ല അല്ല, യാത്ര മാത്രമല്ല, ഈ അബ്ദുൾ റഹീമാണ് ഇതിന്റെ, അബ്ദുൾ റഹീമിന്റെ കഥയാണ് അത്. എന്നോട് ബന്ധപ്പെട്ട് ഇപ്പൊ സൗദി ജയിലൊക്കെ, സൗദി ഗൾഫില് പോയിട്ടുള്ളവർക്കും ജയിലിൽ പോയവർക്കും പോയാത്തവർക്കും ഒക്കെ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുണ്ട്, ജയിലിൽ പോയില്ല, കുവൈറ്റില് ചെയ്യാത്ത കുറ്റത്തിന് ഒരു ദിവസം ഇരുന്ന, അതിന്റെ വേദന കൊണ്ടാണ് നമുക്കറിയാം, ഒരു ദിവസം ഇരുന്നപ്പോഴുള്ള വേദന. അപ്പോഴാണ് ഈ 18 വർഷം നിരപരാധി അനുഭവിക്കുക എന്ന് പറയുമ്പോ, എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ ഇടപെടാൻ കാരണം. അല്ല ഗൾഫിലുള്ളവർക്ക് അറിയാം അവിടുത്തെ നിയമവും ജയിലും അവിടെ ഉണ്ടാവുന്ന അനുഭവങ്ങളും, അല്ലെങ്കിൽ അറബികളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നൊക്കെ ഗൾഫായിട്ട് ബന്ധമുള്ളവർക്ക് അറിയാം. കാരണം നമ്മൾ ആദ്യം കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, മൂക്കും മുട്ടിക്കും, നമ്മൾ വിചാരിക്കും ലോകത്തിൽ ഇത്രയും നല്ല ആൾക്കാർ വേറെ ഇല്ലാന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഇത് റിയാലിറ്റീസ്. പിന്നെ ആടുജീവിതം കണ്ടിട്ട് കാണുമല്ലോ, പത്രക്കാരി സിനിമ കാണാണ്ടിരിക്കില്ല. ആടുജീവിതം ഒക്കെ കാണിച്ചത് അത് ശരിക്കും ആ ഗൾഫിന് ഒപ്പിയെടുത്തിരിക്കുകയാണ് ശരിക്കും. പേരൊന്നും ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഈ യാചകയാത്രയും അബ്ദുൾ റഹീമും എല്ലാം കൂടിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ഈ അറബ്സിനെ ടാറടിക്കാന്നുള്ള ഉദ്ദേശിക്കുന്നില്ല, ഒരു രാജ്യത്തിന്റെ ആ സംസ്കാരം എന്താണെന്ന് നമ്മളൊക്കെ അറിയുന്നത് കാണിക്കുന്നു റിയാലിറ്റി. ഒരുപക്ഷെ മാറ്റം ഉണ്ടായിക്കൂടാന്നില്ല, ഇതുപോലെ സിനിമകളിലും ഇതൊക്കെ ഒരു മെസ്സേജ് അല്ലേ, അവരും ചിന്തിച്ചുകൂടാന്നില്ല. അപ്പൊ ആദ്യത്തെ വിട്ടിട്ട് കുറച്ചൊക്കെ മാറ്റങ്ങളായി, ഇപ്പോഴും തലറുത്ത് കൊല്ലുന്ന സംവിധാനങ്ങളും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് വക്കീലും അല്ലെങ്കിൽ വാദങ്ങളും കാര്യങ്ങളും അതിന്റെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പല അനുഭവങ്ങളും അവിടെ എനിക്ക് അറിയുന്നവരുണ്ട്. കോടതിയിൽ, അതായത് ഒരു സ്പോൺസർ എന്താണ് എഴുതി കൊടുക്കുന്നത് അവിടുത്തെ ഒരു ഡ്രൈവറെ കുറിച്ചോ അവിടുത്തെ ഒരു വേലക്കാരൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതൊക്കെ ഒരു അടിമകളെ പോലെയാണ്, അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യര് ഇപ്പൊ പല രാജ്യത്തും മലയാളികൾ പോയി വർക്ക് ചെയ്യുന്നുണ്ട്, അവരോടുള്ള സമീപനവും കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. ഇവിടെ ഇതൊരു അടിമകളെ പോലെ വാങ്ങുന്ന പോലെയാണ്, അവർ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്പോർട്ട് വാങ്ങിച്ചു വെക്കുക, പിന്നെ ഒരടിമയാണ്, ഒരു സ്ഥലത്തേക്കും പോവാൻ പറ്റില്ല, സ്വാതന്ത്ര്യമില്ല. തെറ്റിക്കഴിഞ്ഞാൽ കളവാണോ എന്താണോ അവർ എഴുതി കൊടുക്കുന്നത്, ആ സ്പോൺസർ എഴുതി കൊടുത്താൽ അത് FIR ആവും, ആ FIR തന്നെ കോടതിയിൽ എത്തുന്ന വിധിയും അത് തന്നെ. ഭൂരിപക്ഷം പഠിച്ചു നോക്കിയാൽ കാണാം, വിധി സ്പോൺസർ പറയുന്നതാണ് ജഡ്ജ്മെന്റ്, അത് വിട്ടിട്ട് വാദിക്കാനോ അവിടെ വെരി എക്സ്പെൻസീവ്, അഡ്വക്കേറ്റ്സ് ഒക്കെ എടുത്ത പോലെയല്ല. അറബിയിൽ എന്തൊക്കെയോ പറയും, ട്രാൻസ്ലേഷനൊക്കെ ഉണ്ടെന്ന് പറയും, നമ്മള് മനസ്സിലായാലും ഇല്ലെങ്കിലും പ്രതിയിൽ നിന്ന് ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും, അവിടെ എഴുതിക്കൊണ്ടിരിക്കും, തീരുമാനമാണ്. അല്ലാണ്ട് വാദിച്ച് ജയിച്ചു ഇവിടുത്തെ പോലെ നല്ല വക്കീലിനെ വെച്ച് അതിന്റെ പോയിന്റ്സിലേക്ക് കടന്നിട്ട് ആർഗ്യു ചെയ്തുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കുന്ന സംവിധാനങ്ങളൊക്കെ കുറവാണ്. തീർച്ചയായിട്ടും ഓരോ രാജ്യങ്ങളിലും ഓരോ കാലഘട്ടത്തിലാണ് പല മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. എന്നതുകൊണ്ട് തന്നെ വൈ നോട്ട് നല്ല മെസ്സേജുകൾ കൊടുക്കുക, റിയാലിറ്റി. ഇനി അതിന് വേണ്ടി ചെയ്യുന്നതല്ല ഇത്, ഇത് അബ്ദുൾ റഹീമിന്റെ കഥയാണ്, അതിൽ ഒരുപാട് മെസ്സേജുകളുണ്ട്. ഈ സിനിമയിലൂടെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് കൂടെ സാധ്യതയുള്ളതായതുകൊണ്ട് നല്ല തുടങ്ങി വെച്ചത് നല്ല കാര്യം. അത് അതിലൂടെ വന്ന ആ പ്രോജക്റ്റുകളൊക്കെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ ആവട്ടെ എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ സിനിമ എടുക്കാനോ സിനിമയിൽ അഭിനയിക്കാനോ ഒന്നും താല്പര്യമുള്ള ആളല്ല.